ഹലോ ഫ്രണ്ട്സ്, സീനി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഞായറാഴ്ച ദിവസമാണ്, ആർക്കും പണിക്കൊന്നും പോകണ്ട, ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമാണ്. അപ്പം രാവിലെ ഞാൻ കിടന്നുറങ്ങിയപ്പം ദേ ഇവർ വിളിച്ചു, വലിയ വലയെടുത്ത് കൂടുവല എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ. ഇവർ രാവിലെ വന്നിവിടെ വീശാണ്. അപ്പോൾ ഞാൻ വലിയ വലയൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ ഇവർ ഇവിടെ വീശി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പരള് വലയുണ്ട്, രണ്ട് വലിയ വലയുണ്ട്, രതീശണ്ണും കിട്ടുവണ്ണനുമാണ് വീശുന്നത്. ആ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദേ വെയിലൊക്കെ ഉദിച്ചു വരുന്നുണ്ട്, സമയം ഒരു 8 മണി ആയതേ ഉള്ളൂ. അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്, ഇവിടെ ഒരു മരം പോലും ഇല്ല കയറിയിരിക്കാൻ, നല്ല വെയിലാണ്. അപ്പം ഞായറാഴ്ച ദിവസത്തെ ഇത്രയും വലയായിട്ടുള്ള 3 വലയുണ്ട് ഇവിടെ, മാറി മാറി വീശുവാണ്. ആ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഏ, ഒരു വല ഇപ്പോൾ വീശിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വലയ്ക്ക് കിട്ടിയ പരളാണിത്, നല്ല പൂവാലി പരള് കണ്ടോ, അത്യാവശ്യം നല്ല വറക്കാനുള്ളൊരു പരളുണ്ട്. ഇന്നിപ്പോൾ വെയിലൊക്കെ ഉറച്ചിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ പരളിറങ്ങുന്നുണ്ട്. ഏ, ഈ വലയ്ക്കും കുറച്ച് പള്ളത്തി ഒരു കോലയും പരളും ഒക്കെ ഉണ്ട്. പിന്നെ അതേ ഇവിടെ അതിന് മുന്നേ കിട്ടിയ സിലോപ്പിയെ ഇവിടെ കൂടുതലേക്കകത്ത് ഇട്ടിട്ടുണ്ട്. സിലോപ്പി അതിൻ്റെ അത് കിടപ്പുണ്ട്. ബാക്കി നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നോക്കാം. കടവിൽ ഇതേ ഒരു മീൻ വന്ന് കുറേ നേരം കൊണ്ട് ഇഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരുടെയും കയ്യിൽ വലയില്ലായിരുന്നു, ഇതേ അതിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ പയ്യൻ വല എടുക്കുന്നുണ്ട്. വലിയ വലയാണ് എടുക്കുന്നത്. രണ്ട് പരള് വലയും ഒരു വലിയ വലയാണ് കേട്ടോ. മുന്നേ ഞാൻ രണ്ട് വലിയ വലയും ഒരു പരള് വലയെന്നാണ് പറഞ്ഞത്. രണ്ടെണ്ണം ഉണ്ട്. ഇതേ വല വലിയ വല എടുക്കുകയാണ്. ആ മീൻ അവിടെ ഉണ്ടോ പോയോ എന്നൊക്കെ ഉള്ളത് നമുക്കിനി വീശി നോക്കുമ്പോൾ അറിയാം. മീൻ ഇതേ കടവിൽ തന്നെ കടന്ന് കളിക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങളുമായിട്ടാണോളൂ, കുഞ്ഞുങ്ങളുമായിട്ടാണോ, വാഹയാണെന്നാണ് തോന്നുന്നത്, എന്തുവാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ വല എടുത്തിട്ടുണ്ട്. നമുക്ക് ഓണ്ട ഓണ്ട കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എവിടാണോ വീശിയത് മീൻ, എവിടെ കിടന്നു ഇയാൾ, എവിടെ വീശിയത്? ഏ, വീശി നമുക്ക് തപ്പിയെങ്കിലും പിടിക്കായിരുന്നു. അവിടുന്ന് ഉണ്ടോ വല ഇരിഞ്ഞതും ഇല്ല. ശേ, മൂട്ടില് മീൻ വന്ന് കഴിച്ചിട്ട് എന്താണ് മോനെ ഇത്? കഴിച്ചതിൻ്റെ മണ്ടയ്ക്ക് വീശണ്ടായിരുന്നു. വീണ്ടും അത് വന്ന് കഴിച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ രതീഷണ്ണം വീശാൻ പോവാണ്. ഇനി രതീഷണ്ണൻ്റെ വല കിട്ടുക എന്നുള്ളതാണ്. ഒരു വാഹയാണ് നമ്മുടെ കടയിൽ വന്ന് കഴിക്കുന്നത്. ഇനിയും രതീഷണ്ണന് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. കഴിച്ചോ പിന്നെ, മുന്നേ ഒന്ന് കഴിച്ചതേ ഉള്ളൂ, പിന്നെ കഴിച്ചിട്ടില്ല. ചുമ്മാ വീശയാണ്. ഇത് പരള് വലയാണ് കേട്ടോ, ഭയങ്കര ഒഴുക്കാണ്. ഇത് ഒഴുകി അങ്ങ് പോവാണ് വല. പരളുണ്ട്, പരളും പള്ളത്തിയും കോലയും. ഇതിലെ രണ്ട് സിലോപ്പിയാണ് കേട്ടോ. ഏകദേശം 1 കിലോ തൂപ്പം വരുന്ന സിലോപ്പിയും, ഒരെണ്ണം ഒരെണ്ണം 1 കിലോ എന്നാണ് പറഞ്ഞത്. ഒരെണ്ണം 1 കിലോ തൂക്കം വരുന്ന സിലോപ്പി എന്തേ, ഒരു ആരകനൊക്കെ ഉണ്ടോ, നല്ല പാമ്പിൻ്റെ കൂട്ടുള്ള കിടില കേട്ടോ. നമ്മുടെ രതീശണ്ണ അടുത്ത വീശി വീശിയിട്ടുണ്ട്. പരള് വലയും വെച്ചാണ് വീശുന്നത്. പരള് വലയിലാണ് സിലോപ്പിയ കിട്ടിയത്. കൊമ്പം വല്ല ഉണ്ടോ, പരളുണ്ട്. ഏ, പരളും പള്ളത്തിയുണ്ട്. വലിയ വലയായിട്ട് നമ്മുടെ പയ്യൻ്റെ ഇവിടെ വീശാൻ പോയി നിൽപ്പുണ്ട്. ഒരു വലയ്ക്ക് 5 വളർത്തുമീനും 8 വളർത്തുമീനും ഒക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നിന്ന് കഥ പറയുന്നത്. വരണമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എന്താണ് ഞങ്ങളെ കാത്തിരിക്കുന്ന വിധി എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. നല്ല അടിപൊളി പരളിനെയും കൊണ്ട് അടുത്ത വല കരയിൽ കയറിയിട്ടുണ്ട്. നല്ല വലിയ പരള്, കിടിലം പരൽസ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല, ഇല്ലേ അമ്പലത്തിലെ പാട്ട്. അടിപൊളി പരള്. വളർത്തമ്പലത്തിൽ കാണുമല്ലോ കഞ്ഞി. കഴിഞ്ഞ വട്ടം നമ്മൾ ഇവിടെ കണ്ട് വന്ന് കഞ്ഞി കുടിച്ചില്ലയോ, ഈ മാണ്ട് പോയി കഞ്ഞി കുടിച്ച്.
പഞ്ചസദ്യ പറയുന്നത്. ഞാൻ നേരെ വന്ന് ഇവിടെ നല്ലൊരു കാച്ചു വെച്ച് മീനോട്ട് പോയി ഒറ്റ കിടന്നായിരുന്നു. രണ്ടുപേര് മാറിയും തിരിഞ്ഞും വീശിക്കൊണ്ടിരിക്കുകയാണ്. എന്തുവാടോ അത് വലയുടെ ഒരു സൈഡ്? ഇതുവരെ ഞങ്ങളുടെ വലിയ വല പൊലിച്ചിട്ടില്ല. പയ്യന് വയ്യാണ്ടായെന്ന് തോന്നുന്നു. വലയൊന്നും കൊണ്ട് വിരിയുന്നില്ല. ചുരുക്കിനെ കുറ്റം പറഞ്ഞാൽ മതി. ഇനി ഇതുവരെ വലിയ വല ഞങ്ങളുടെ പൊലിച്ചിട്ടില്ല. ഒന്നുമില്ല, ഒരു തുള്ളി പോലും ഇല്ലല്ലോ. ഒരു മീൻ അഴിച്ച് അതിനെ വീശിയതാണ്, പക്ഷെ ഏറ്റില്ല മീൻ. രണ്ട് മൂന്ന് കോലയുണ്ട്. വീശ കറക്റ്റാ, പക്ഷെ മീൻ കിട്ടിയില്ല. വലിയ വല മാറ്റിയത് പൊടിവല എടുത്തിട്ടുണ്ട്. ഇയാൾ എന്താ കാണിക്കാൻ പോകും? ഇയാൾ എന്താ കാണിക്കൂ? എന്തുവാട് ഇത്? എന്ത്? അയ്യേ, ഇച്ചിരിയുള്ള വാഹേ. ഞാൻ എഴുച്ചതിന്റെ തള്ളായിരിക്കും. പിന്നെ നമ്മള് വിടുവല്ലയോ? വലിയ വാഹയാന്ന് പറഞ്ഞു നമ്മള് വന്നതാ. ചെറിയ വാഹയായിരുന്നു. എഴുച്ചപ്പോ കണ്ട് വീശിയതാണ്. പക്ഷെ ഇതാണോ എഴുച്ചത്, അതോ ഇതിന്റെ വലുതാണോ, അതോ ഇനി എന്താണെന്ന് അറിയത്തില്ല. കിട്ടിയത് ഇതാണ്. തകൃതിയായിട്ട് വീശി നടക്കുന്നുണ്ട്. ഇടയ്ക്കും തലയ്ക്കുമൊക്കെ കുറച്ച് മീൻ കിട്ടുന്നുണ്ട്. പറളും വള്ളത്തിയൊക്കെ ഇപ്പോൾ ഒരു വീശി വീശിയിട്ടുണ്ട്. ഏ, പറളുണ്ടല്ലോ. അതുകൊണ്ട് താഴെയുണ്ട്, പറളുണ്ട്. അല്ല പറഞ്ഞ ഇത്രയും പറളുണ്ട്. നമുക്ക് വേറൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അടൂർ വരെ പോകേണ്ടതുകൊണ്ട് ഞാൻ ഇവരോട് യാത്ര പറഞ്ഞു പോവുകയാണ്. ഇവരിവിടെ വൈകുന്നേരം വരെ വീശാണ്. ഇന്ന് 2000 രൂപയുടെ മീനെ വിറ്റിട്ട് ഇവിടെ നിന്ന് കട ഒഴിയൂ എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർ വെയിലൊക്കെ കൊണ്ട് കുറച്ച് മീൻ പിടിക്കട്ടെ. അത്ര കുറച്ച് മീനുണ്ട്. ഇവിടെ കുറച്ച് മീനുണ്ട്. ഞങ്ങൾക്ക് കൂടുതല ഇതുവരെ പൊലിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ദേ കൂടുതല കരയ്ക്കാൻ ഇരിപ്പുണ്ട്. ദേ പരിപാടിയെല്ലാം കഴിഞ്ഞു ഞാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.